സംസ്ഥാനം സാക്ഷ്യം വഹിച്ച മഹാദുരന്തമായി മാറിയിരിക്കുകയാണ് വയനാട് ഉരുൾപൊട്ടൽ. മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ നാമാവശേഷമാകും വിധം തകർന്നു. രണ്ടാം ദിനവും പ്രതികൂല കാലാവസ്ഥയും മറികടന്ന് രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. വയനാട്ടിലെ ചൂരൽമലയിൽ കൂറ്റൻ കല്ലുകൾ പൊട്ടി നിൽക്കുന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കുഫോസ് ISROയുമായി ചേർന്ന് 2018 നടത്തിയ പഠനത്തിലാണ് വയനാട്ടിലെ ചൂരൽമലയിൽ കൂറ്റൻ കല്ലുകൾ പൊട്ടി നിൽക്കുന്നത് കണ്ടെത്തിയത്. ഇപ്പോഴുണ്ടായ മണ്ണിടിച്ചിലിൽ ഒഴുകി വന്നതും കൂറ്റൻ കല്ലുകളാണ്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പശ്ചിമഘട്ട മേഖലയിൽ എവിടെയും ഉണ്ടാകുമെന്നാണ് വിവിധ പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതിനാൽ അപകട മേഖലയിൽ താമസിക്കുന്നവർക്ക് സ്ഥിരമായ പുനരധിവാസ പദ്ധതി വേണമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. 10 മുതൽ 40 ഡിഗ്രി വരെ ചെരിവുള്ള പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കൂടുതലാണെന്ന് കുസാറ്റ്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ്, നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസ് എന്നിവ നടത്തിയ പഠനങ്ങളിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ പഠന റിപ്പോർട്ടുകൾക്കൊന്നും അർഹമായ പ്രാധാന്യം നൽകിയില്ല. പലപ്പോഴും ഇത്തരം അപകടങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവരെ പരിസ്ഥിതി തീവ്രവാദികളെന്ന് പോലും വിശേഷിപ്പിക്കുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്.